വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാങ്ക് വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ആൻറ്റി സ്ലിപ്പ് മാറ്റ്. ഇതാണ് നോൺ സ്ലിപ്പ് മാറ്റ് അല്ലെങ്കിൽ ആൻറ്റി സ്ലിപ്പ് മാറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കിച്ചണിൽ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഒരു ഫോളിൽ നിന്ന് വർക്ക് സ്പേസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കിച്ചൻ്റെ ഓരോരോ റാക്കിൽ ഇത് വെക്കാം. അപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കണ്ടെയ്നേഴ്സ് വെക്കുകയാണെങ്കിൽ, ഇത് നോർമൽ നമ്മൾ കിച്ചൻ്റെ വാർഡ്രോബിനകത്ത് കണ്ടെയ്നേഴ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റാക്ക് ഫുള്ളായിട്ടൊരു മെസ്സാവും. സോ ആ നമ്മൾ ചില ആൾക്കാരൊക്കെ ന്യൂസ് പേപ്പർ ഇടും. ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പൊടി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാൽ അത് കൊന്നു പോകും. പിന്നെ അത് ഒന്നുകൂടെ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും. 3-4 days കഴിയുമ്പോൾ പിന്നെയും അത് മാറ്റുന്നത് പോലെ ആവും. ന്യൂസ് പേപ്പർ നമ്മൾ ഇടുന്നത് ഒരു 3-4 days പിന്നെയും പിന്നെയും ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് കിച്ചൺ മാറ്റായിട്ട് ആൻറ്റി സ്ലിപ്പാണ്. പെട്ടെന്ന് വയ്ക്കുന്ന ഐറ്റംസ് ഒന്നും സ്ലിപ്പായി പോകുന്നില്ല. അതുമാത്രമല്ല ഇത് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാലും മതിയാവും. ഇത് നമുക്ക് മാറ്റേണ്ടിയേ വരുന്നില്ല, ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ത്രോ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല എന്നുള്ളതാണ്. സോ സ്ലിപ്പിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഫോൾസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻറ്റി സ്ലിപ്പിൻ്റെ മീനിങ്. അതാണ് സോ ഇത് നമുക്ക് വൺ ടൈം യൂസ് എന്നുള്ളതല്ല, ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള അബ്സല്യൂട്ടിലായിട്ടുള്ള ഒരു റഗ് ഇൻ യുവർ ഹോം തന്നെയായിരിക്കും. ഇത് നല്ല പോളിസ്റ്റർ ഫ്ലീസാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് മൂവ് ചെയ്യത്തില്ല. സോ ഒരു ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്ലോറിൽ ഇടാനാവുമെന്ന് പറഞ്ഞാൽ ഫ്ലോറിനെക്കാട്ടി കൂടുതലായിട്ട് ഡ്രോയേഴ്സ്, ഷെൽഫ്സ്, കബോർഡ്സ്, റെഫ്രിജറേറ്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇപ്പോൾ ഇത് ഓറഞ്ച് കളറാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വൈറ്റ് കളറിൽ ക്രീമി ആയിട്ടുള്ളത്, അങ്ങനെ നമ്മൾ ഏത് കളർ വേണമെങ്കിലും വാങ്ങാം. നമ്മുടെ പേർപ്പസിന് നമ്മുടെ ചോയ്സിന് അനുസരിച്ച് നമുക്ക് ഏത് സൈസിൽ വേണോ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഹൈജീൻ പേർപ്പസ്, അതായത് അവിടെ നീറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓവർ ആൻഡ് ഓവർ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഗുഡ് സൊല്യൂഷൻ ആയിരിക്കും. നമുക്ക് വർക്ക് ചെയ്ത് സ്ട്രെസ് ആവുന്ന ഒരു എന്ന് തോന്നും. കാരണം ക്ലീൻ ചെയ്ത് ഇരിക്കുന്നതിനെക്കാട്ടി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എവിടെയായാലും നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ജസ്റ്റ് ഒരു മന്ത്ലി വൺസ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിൽ നമ്മൾ ചുമ്മാ ഓരോരോ പ്ലേറ്റിൽ, അതായത് ഓരോരോ തട്ടിൽ, ഇപ്പോൾ 3-4 plates ഉണ്ടാവും റെഫ്രിജറേറ്ററിൽ തന്നെ. ആ ഓരോരോ ഷെൽഫ്സിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വെച്ച് അതിലെ കറിയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലും റെസിഡ്യൂസ് വല്ല ആയാലും നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. സോ ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ജസ്റ്റ് ആ എന്തെങ്കിലും കറി ഈണോ വരുമ്പോഴും ഒന്ന് വൈപ്പ് ചെയ്താൽ മതി എന്ന് എന്നുള്ളതാണ്. ഇതിനെ കിച്ചൺ മാറ്റ് ലൈനേഴ്സ് എന്നറിയപ്പെടാറുണ്ട്. സോ നമ്മൾ ഹൗസ് ഹോൾഡ് വർക്കിൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതും നമ്മുടെ ടൈം പ്രിഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് സേഫായിരിക്കാനായാലും സ്റ്റോർഡ് ഐറ്റംസ് കീപ്പ് ചെയ്യാനായാലും ഷെൽഫ്സ് ക്ലീൻ ആയാലും പ്രൊട്ടക്റ്റ് ചെയ്യാനും പെട്ടെന്ന് വാഷ് ചെയ്യാനും ഇത് റോളായിട്ട് മീറ്റേഴ്സ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്. ഇതൊരു ഫ്രിഡ്ജ് ക്യൂഷൻ മെയ്ഡാണ്. ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള എത്തനയിൽ വീനയിൽ കൊണ്ട് ഉണ്ടാക്കിയ BPA ഫ്രീ ആയിട്ടുള്ള നോൺ അഡേസീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻസുലേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഓഡർ ഫ്രീ ആണ്, അതായത് ആ സ്മെല്ലൊന്നും തന്നെ അതിൽ തങ്ങി നിൽക്കുന്നില്ല. സ്റ്റെയിൻ ഫ്രീ ആണ്, മോയ്സ്ചർ ഫ്രീ ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ആൻറ്റി ബാക്ടീരിയലും ആണ്. ആൻറ്റി ഓയിൽ വീണാൽ പോലും നമുക്ക് ജസ്റ്റ് തുടച്ചാൽ മതിയാവും. സോ ആൻറ്റി ഓയിൽ മോയ്സ്ചർ അബ്സോർപ്ഷനും ആണെന്നുള്ളതാണ്. സോ കൂടുതൽ യൂസ് ചെയ്യുന്നത് കിച്ചണിൽ, ഡ്രോയറിൽ, കബോർഡിൽ, അല്ലെങ്കിൽ ടേബിൾ, റെഫ്രിജറേറ്റർ, ഷെൽഫ്സിൽ. സാധാരണ ഒരു പാഡിനെ കാട്ടി എന്തുകൊണ്ടും തിക്കറും ആയിരിക്കും, ഡ്യൂറബിളും ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഡയമണ്ട് സ്മോൾ ഡോട്ട്സ് ആയിട്ട് നമുക്ക് കാണാം. സോ ഇത് നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് റെസിഡ്യൂ എന്നുള്ളത് സ്റ്റിക്ക് ആവത്തുമില്ല. എത്ര മീറ്റർ വേണമെങ്കിൽ ആ റോളായിട്ട് വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്. ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ളതാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം എളുപ്പം. കബോർഡിൽ, ടേബിളിൽ, റെഫ്രിജറേറ്ററിൽ, ഷെൽഫ്സിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, നോൺ സ്ലിപ്പി ആയിട്ടുള്ള ഒരു ഷെൽഫ് മാറ്റ് ലൈനർ തന്നെയാണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്, പല മീറ്റേഴ്സിലും അവൈലബിൾ ആണ്, വാഷബിൾ ആണ്, റീയൂസബിൾ ആണ്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡഡ്, ഈ സൈഡ് യൂസ് ചെയ്യാം, ഈ സൈഡും യൂസ് ചെയ്യാം. സോ അത് തൊണ്ണതുകൊണ്ട് തന്നെ ഐറ്റം ഒരിക്കലും ഒരു സ്ലിപ്പറി ആകുന്നില്ല. ഡ്രോയറിൽ നിന്നും ക്യാബിനറ്റിൽ നിന്നും ഷെൽഫിൽ നിന്നും ഒന്ന് റെഫ്രിജറേറ്ററിൽ നിന്നായാലും ഒന്നും നമുക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള, വാഷബിൾ ആയിട്ടുള്ള
വാട്ടർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് കുഷൻ തന്നെ പറയാവുന്ന നല്ല ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഷെൽഫിലും കബോർഡിലും ഡ്രോയറും നമ്മുടെ മൾട്ടി യൂസിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാലും ഇതിൻ്റെ ഓർഡർ ഐറ്റത്തിലോട്ടും സ്പ്രെഡ് ആവുന്നില്ല എന്നുള്ളതാണ്. ബാത്റൂമിലെ ഓരോരോ വാർഡ്രോബിലായാലും ബാത്റൂമിലും ഷെൽഫ്സ് ഉണ്ടാവുമല്ലോ, ആ ഷെൽഫ്സിലും ഹാർപിക് അതുപോലത്തെ ഒന്നും കളയാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രോയേഴ്സിലാണെങ്കിലും ആ ഡ്രോയേഴ്സ് നമുക്ക് എപ്പോഴും ഒരു വൈറ്റ് കളർ ഡ്രോയറൊക്കെ ആണെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നും. സോ ഇത് ഒരു ലോങ് ടൈം നമുക്ക് വെക്കാനായാലും നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നല്ലൊരു ഫംഗ്ഷനാലിറ്റിയാണ്. ഒന്ന് ഒരു സാധനം വെച്ചാൽ അതിന് സ്ലിപ്പാകുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും അതൊരു കുറച്ച് ജോലിയായിട്ട് തോന്നുന്നത്. ഇത് നോൺ സ്ലിപ്പി ആയിട്ടുള്ള ഒന്നാണ്, ഹൈ ക്വാളിറ്റി മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫുമാണ്, വാഷബിളാണ്, നല്ല സ്റ്റേഡിയാണ്, ഡ്യൂറബിളാണ്. കിച്ചൺ ക്യാബിനറ്റിൽ കണ്ടെയ്നേഴ്സ് വയ്ക്കുന്നതിന് മുമ്പ് ഇതിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഡ്രോയേഴ്സിൽ കിച്ചൻ്റെ ഓരോരോ ഡ്രോയേഴ്സ് നമ്മൾ സ്പൂൺസൊക്കെ ഇടുന്ന ഡ്രോയേഴ്സിൽ, അല്ലെങ്കിൽ കോസ്റ്റേഴ്സിൽ, അതായത് നമ്മൾ കപ്പ് വയ്ക്കുന്നതിൻ്റെ താഴെ. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഒരു കപ്പ് വയ്ക്കുമ്പോൾ ആ കപ്പ് വയ്ക്കുന്ന സ്ഥലം എപ്പോഴും ഒരു വൃത്തികേടാകാം. അപ്പോൾ അങ്ങനെ കപ്പ് വയ്ക്കുന്ന സ്ഥലത്തായാലും ആ കോസ്റ്റേഴ്സ് വയ്ക്കുന്ന സ്ഥലത്തായാലും നമ്മുടെ അങ്ങനെയൊക്കെ നമുക്ക് ഏതിനാണോ മൾട്ടി ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നുള്ള ലൈനേഴ്സാണ് നമുക്ക് ഏതിലെ ടേബിൾ പാറ്റേണിനെക്കാട്ടും എന്തുകൊണ്ടും കുറച്ചുകൂടെ തിക്കറായിരിക്കും ഇത്. കബോർഡ് ഷെൽഫിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെസൽസ് വയ്ക്കുന്നതിന് അവിടെയായാലും ന്യൂസ് പേപ്പറൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഈ കോക്രോച്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിലാവുമ്പം ഒരു ഇത് ഇപ്പം ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് വെള്ളം അതിൽ തട്ടിപ്പോവാം, അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് നമുക്ക് മാറ്റുന്ന പോലെയൊക്കെ തോന്നും. അപ്പം നമ്മൾ ഇത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കോക്രോച്ചിൻ്റെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് അങ്ങനെ, അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ട് നമ്മുടെ വെസൽസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസൽസ് ഇതിനെ ടച്ച് ചെയ്യുന്നുമില്ല, നമ്മളിത് മാറ്റേണ്ടിയും വരുന്നില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ആട്ട അങ്ങനെ എന്തെങ്കിലും വീണാൽ പോലും ജസ്റ്റ് ഒന്ന് ഒരു ഒരു ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്താൽ മതിയാവും എന്നുള്ള രീതിയിലാണ്. സോ അത്യാവശ്യം നല്ല ഇത് നമുക്ക് ആൻറ്റി സ്ലിപ്പ് മാറ്റ് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കിയാൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള പല സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പല കളേഴ്സിൽ അത് ട്രാൻസ്പെറൻറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓറഞ്ച് ഗ്രീൻ അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല സൂപ്പർ സ്ട്രോങ് ആണെന്ന് പറയാം, ക്രാക്സ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയാം, പെട്ടെന്നൊന്നും കീറത്തില്ല. നമുക്ക് ഏത് സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇത് റെസിഡ്യൂ ഫ്രീ ആയിട്ടുള്ള കൂടെയാണ്. സോ ആൻറ്റി ഫൗളിങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓയിൽ മോയ്സ്ചർ ആയിട്ടുള്ള ഒന്നൊരു ഐറ്റമാണ്, നല്ല വേഴ്സറ്റൈലും ആണ്. സോ നമുക്ക് പാൻട്രീസിലായാലും ഷൂ റാക്കിൽ, ഇപ്പോൾ ഷൂ റാക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഷൂസ് എപ്പോഴും നമ്മളെ മഡിലൊക്കെ ചവിട്ടി അത് അഴുക്കാവുന്ന സ്ഥലങ്ങളായിരിക്കും. ഒരു ബുക്ക് കേസിലാണെങ്കിൽ ബുക്ക്സ് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ സാധനങ്ങൾ വെച്ചാലും അവിടെ ഡേർട്ടും ഡെബ്രസ് എല്ലാം കൊണ്ട് നിറയുന്നുള്ളതാണ്. സോ അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ആ വാർഡ്രോബിനനുസരിച്ച് മാച്ച് ഈ കളർ വയ്ക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. ഒരു ഫ്രൂട്ട് പ്ലേറ്റിൻ്റെ താഴെ, അതായത് ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ താഴെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കുറവായിരിക്കും. സോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ എവിടെയും ഐഡിയലാണ്, ബാത്റൂമിലായാലും ലിവിംഗ് റൂമിലായാലും കബോർഡിലായാലും ക്യാബിനറ്റിലായാലും വയർ ഷെൽഫിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ വയർ ഷെൽഫിൽ വെറുതെ സാധനം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഡ്രിപ്പായി ഡ്രിപ്പായി താഴോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒന്നിൽ വെച്ചിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ഫോൺ വയ്ക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അതിൻ്റെ അവിടെ ഒരേ സ്പേസിൽ ഒരുമാതിരി ഒരു എന്താണ് അതിൻ്റെ ഒരു ഷാഡോ പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു കപ്പായിക്കോട്ടെ, ഡിഷ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ഫ്രൂട്ട് പ്ലേറ്റ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഇത് ആൻറ്റി മൈക്രോബിൽ ഫംഗ്ഷൻ ഉള്ള ഒന്നാണ്. ഇത് കിച്ചൺ ഷെൽഫിലെ ലൈനേഴ്സ് എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഇത് ഫ്രിഡ്ജ് മാറ്റായിട്ടാണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഏത് ഷേപ്പിലും നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. അത് എത്ര റോളിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഡ്രോയേഴ്സിലൊക്കെ കുട്ടികൾക്കും അതൊരു എപ്പോഴും ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നത്തില്ല. അവരുടെ ഡ്രോയേഴ്സ് എപ്പോഴും ഒരു അഗ്ലി ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്കും വരത്തില്ല. ആൻറ്റി സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് സ്ക്വയർ ഷേപ്പിലായാലും റെക്റ്റാങ്കിൾ ഷേപ്പിലായാലും നമ്മുടെ ക്യാബിനറ്റിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് നമുക്ക് എവിടെയെങ്കിലും പൊടി ഉണ്ടെങ്കിൽ മാത്രം തന്നെ ക്ലീൻ ചെയ്താൽ മതി. ചെറിയ റെസിഡ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്ന് ഒരു ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചാൽ മതിയാവും. അത്യാവശ്യം തിക്നെസ്സും സ്റ്റേഡിയും ഡ്യൂറബിളും ആയിട്ടുള്ള കിച്ചൺ ഡ്രോയറിലും ഷെൽഫിലും ബാത്റൂമിലും നോൺ അഡേസീവ് ആയിട്ടുള്ള ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള ആൻറ്റി ഫൗളിങ് ആയിട്ടുള്ള ഇത് എവിടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കബോർഡ്, ടേബിൾ, റെഫ്രിജറേറ്റർ ഒക്കെ സ്പെഷ്യൽ ഡിസൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര റോൾ 5 മീറ്ററുണ്ട്, 3 മീറ്ററുണ്ട്, 2 മീറ്ററുണ്ട്. അപ്പോൾ യുണീക്ക് ഇമ്പോർട്ടഡ് ഡിസൈൻസ് ആണ്. ക്ലീനിങ്ങും അത്യാവശ്യം വളരെ എളുപ്പമാണ്. ഇത് മൾട്ടി യൂസിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. ഇതിനെ വാർഡ്രോബ് ലൈനർ എന്നും പറയാറുണ്ട്. നമ്മൾ തുണികൾ വെക്കുന്നതിന് അടിയിലും ഇത് വയ്ക്കാൻ നോക്കിയാൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഒരു ആൻറ്റി സ്ലിപ്പ് മാറ്റാണ്. സോ ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് ആണോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, എല്ലാ പല കളേഴ്സും അമേസിംഗ് ആയിട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു സിസേഴ്സ് വെച്ചോ നൈഫ് വെച്ചോ കട്ട് ചെയ്താൽ മതി. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഡാം ക്ലോത്ത് യൂസ്
ചെയ്താൽ മതി. ഡെസ്ക് ലൈനറായിട്ടോ ടേബിൾ പാഡായിട്ടോ കൗണ്ടർ ടോപ്പായിട്ടോ ഷൂ റാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി യൂസ്. ഇപ്പോൾ നമ്മളൊരു 5 റോളുടെ ഒരു ഒരേ ഒരു റോള് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് കളർ വൈസ് നമുക്ക് സൈസ് അനുസരിച്ചല്ലാതെ ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ടൈപ്പിൽ ഒരു ബ്രൗൺ കളർ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഡയമണ്ട് 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 ആയിട്ട് നമുക്ക് കാണാമെന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കൊണ്ടുപോയാൽ മതി. കാരണം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇപ്പം ഷൂ ഷെൽസിലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഓർഗനൈസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ നമ്മളെപ്പം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡസ്റ്റിനെ വൈപ്പ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുക, ഡ്രൈ ചെയ്യുക, ഇത്ര തന്നെ മതിയാവും. പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കണമെന്നുള്ളതില്ല. ഇവിടെ ഗ്ലൂ ഒന്നും അഡേസീവ് ആയിട്ടുള്ളൊന്നല്ല. പിന്നെ ഇതിൽ ഹൈ ടെമ്പറേച്ചർ, ചെറുതായിട്ട് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ്. ഷാർപ്പ് ഒബ്ജെക്ട്സ് ഒന്നും കൊണ്ടുപോകാതിരിക്കുക. പിന്നെ മോയ്സ്ചർ ഫ്രീ ആണ്, വാട്ടർ പ്രൂഫ് ആണെന്നുള്ളതാണ്. ആൻറ്റി ഫൗളിംഗ് ആയിട്ടുള്ള, ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കബോർഡിൽ, ടേബിള്, റെഫ്രിജറേറ്റർ, ഷെൽഫ്സിൽ ഒരു യൂഷ്വൽ പാഡിനെക്കാട്ടി വളരെ തിക്കായിട്ടുള്ള ഒരു നൈഫ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്ന, നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ഡാം ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യുന്ന, ഡബിൾ സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹെൽത്തി ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി ആണ്, കൺവീനിയൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക, മൾട്ടി ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈനേഴ്സ് ആണ്. നമ്മുടെ ടേബിൾ ക്ലീൻ ആയിട്ട് ടൈഡി ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുന്നതിന് മുമ്പ് താഴെ നമ്മളൊരു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇട്ട് കഴിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും വയ്ക്കുന്നതെന്ന്, റെഫ്രിജറേറ്ററായാലും ഷെൽഫിലായാലും ടി വിയുടെ അവിടെയാണെങ്കിലും ലാപ്ടോപ്പ് ടേബിളാണെങ്കിലും ലാപ്ടോപ്പിൻ്റെ ഇതും ഒരടയാളവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്യാനും പറ്റും, ഈസിയായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും, അതായത് സൈസിൽ വേണമെങ്കിലും വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. സോ അവിടെ വീട് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്പറായിരിക്കും ഈ ലൈനർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു കുറച്ച് വലിയ കൂടുതൽ വാർഡ്രോബിലും നമ്മൾ ക്യാബിനറ്റിലൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 5 മീറ്ററിൻ്റെ 2 റോള് വാങ്ങിയും മതിയാവും. നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന നോൺ സ്ലിപ്പ് നോൺ അഡസി, വൺ ടൈം യൂസേ വരുന്നുള്ളൂ, നമുക്ക് ഫുൾ ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എത്ര കറയായാലും ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള കറയാണെങ്കിൽ പോലും നമുക്ക് സോപ്പിട്ട് കഴുകിയാൽ മതിയാവുന്നതാണ്. സോ അതിൽ അതുമാത്രമല്ല ആൻറ്റി ഓയിൽ ഒബ്സർവേഷനാണ്. സോ ഓയിൽസ് പല കണ്ടെയ്നേഴ്സ് ആയിട്ടുള്ള ഓയിലൊക്കെ വയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ താഴെ ഇത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഒക്കെ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കിച്ചൻ്റെ സ്ലാബ് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നും. സോ കബോർഡിലായാലും റെഫ്രിജറേറ്ററിലായാലും ഹാംഫുൾ ഡേർട്ടും ഡെബ്രസും മാറാനായിട്ടുള്ള ഇത് അഡേസീവായിട്ടുള്ളതൊന്നും വേണ്ട. കാരണം അത് അങ്ങനെ സ്റ്റക്കാവി നിൽക്കും എന്നുള്ളതാണ്. അത് ഒരിക്കലും അതിൻ്റെ സ്പേസിൽ നിന്ന് മൂവ് ചെയ്യാനും പോകുന്നില്ല. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷെൽഫ് ലൈനറാണ്. അത് റോളായിട്ട് വാങ്ങി, ഒരു 2 റോളായിട്ട് 2 മീറ്ററായിട്ട് വാങ്ങിയാൽ സെയിം കളർ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സുള്ള കളർ വാങ്ങിയാൽ നമ്മുടെ കപ്പ്, നമ്മുടെ ഡിഷസ്, നമ്മുടെ ഫോൺ, നമ്മുടെ ഫ്രൂട്ട് പ്ലേറ്റ്, നമ്മുടെ ടേബിൾ, ഫേർണിച്ചർ എവിടെയും, ബാത്റൂമിലായാലും കബോർഡിലായാലും ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പം ഞാനിത് റോളായിട്ടാണ് വാങ്ങിയത്, ഇത്രയും വലിയ റോളാണ്. ഇപ്പം ഞാനൊരു സിസേഴ്സ് എടുക്കുന്നു. സിസേഴ്സ് എടുത്തിട്ട് ഇത്രയും വലിയ റോളാണെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് ഒരു പാടുമില്ല. കട്ട് ചെയ്യാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. നമുക്കൊരു സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇത് ക്ലീൻ ചെയ്യാൻ വലിയ പാടേ ഇല്ല. ഒരു നോർമൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും, അത് ക്ലീൻ ആവും എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കൊണ്ട് കാണിച്ചാൽ നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ ഒരു ഡാം ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും. ഇതേ സമയം പേപ്പർ ആണെങ്കിൽ നമ്മൾ എത്ര പേപ്പേഴ്സ് വെച്ചാൽ പോലും ഒരു 3-4 ഡേയ്സ് ക്ലീൻ ചെയ്യുന്ന പോലെ കിച്ചൺ ബാക്കി ഫ്രിഡ്ജിൻ്റെ ഓരോരോ ഷെൽഫായാലും ശരി, പാൻട്രീസ് ആണെങ്കിലും ശരി, ബുക്ക് ഷെൽഫ്സ് ആണെങ്കിലും ശരി, ഫ്രൂട്ട് പ്ലേറ്റ് വെക്കുന്നതാണെങ്കിലും, കോസ്റ്റർ വെക്കുന്നതാണെങ്കിലും, ട്രേ വെക്കുന്നതാണെങ്കിലും, പാൻട്രീസ്, ക്യാബിനറ്റ്സ്, ഷൂ ഷെൽഫ്സ് ആയാലും എവിടെ ആയാലും, അല്ലെങ്കിൽ ഓരോ ക്യാബിനറ്റ് സ്പൂൺസൊക്കെ വെക്കുന്ന, നൈഫ് വെക്കുന്ന ക്യാബിനറ്റ് ആയാലും, റെഫ്രിജറേറ്ററിൽ ഈ മാവൊക്കെ വെക്കുമ്പോൾ എപ്പോഴും അതിൽ തട്ടിലായിക്കൊണ്ടേയിരിക്കും, നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇത് മാറ്റി മാറ്റി, ഇപ്പോൾ നമുക്കിത് ബോർ കളർ ബോർ അടിക്കും. ഇപ്പോൾ 2 റോൾ 2 കളറായിട്ട് വാങ്ങുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആദ്യം കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു കളർ, പിന്നെ ഒരു 10 ഡേയ്സ് കഴിയുമ്പം ഇത് മാറ്റിയിട്ട് വേറൊരു കളർ, പിന്നെ പിന്നെ ഒരു ഇത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള കളർ വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോംബോ ആയിട്ട് ഇങ്ങനെ 1 റോള് 2 റോള് വാങ്ങിച്ചിട്ട് അപ്പോൾ 3 മീറ്റർ മതിയെങ്കിൽ 3 മീറ്റർ, അല്ലെങ്കിൽ ഫുൾ ഹൗസിനായിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റോൾസ് വാങ്ങിച്ചിട്ട് ഫുൾ വാർഡ്രോബ്, പാൻട്രീസ് എവിടെയൊക്കെയാണോ വെക്കേണ്ടതെന്ന് തോന്നുന്നു അവിടെ മാത്രം വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആവും. നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നില്ല, ഹൗസ് വർക്ക് ഒരു ടെൻഷൻ ആവുന്ന പോലെ തോന്നില്ല, സ്ട്രെസ് ഫ്രീ ആണ്. എപ്പോഴും നീറ്റായിട്ട് ടൈഡി ആയിട്ടിരിക്കാൻ എപ്പോഴും വേണ്ടതാണ് ആൻറ്റി സ്ലിപ്പ് മാറ്റ്, അല്ലെങ്കിൽ ലൈനേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.